ബംഗാളിൽ ആവേശക്കൊടുമുടിയിൽ അധികാര കസേരയിലേക്ക് മലർന്നിരിക്കാനിറങ്ങിയ മമതയ്ക്ക് തുടക്കത്തിൽ തന്നെ കൂനിന്മേൽ കുരുപോലെ തിരിച്ചടികളുടെ പരമ്പരയാണ്. ബംഗാളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മമതയെ സംബന്ധിച്ച് ഇനി കാത്തിരിക്കുന്നത് വെല്ലുവിളികളുടെ ദിവസം തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഗൗരവ് ഭാട്ടിയ നൽകിയിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമ പരമ്പരയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഹർജി ബംഗാളിൽ മമതയുടെ പാർട്ടിക്കാർ അഴിച്ചുവിടുന്ന കലാപവും അക്രമ പരിപാടികളും തടയാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി, അതിന്മേൽ ആവശ്യപ്പെട്ടിരിക്കുന്ന നിലപാടുകൾ, തൊട്ടു പിന്നാലെ ഒരു ഡസനോളം ഒരുപക്ഷെ പരമ്പരകളായി തന്നെ മമതയ്ക്ക് നേരെയും തൃണമൂൽ കോൺഗ്രസിന് നേരെയും ഇനിയും നിരവധി ഹർജികൾ വരുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട്. തുടക്കം മുതൽ ബംഗാളിൽ മമതയുടെ ഏറ്റവും വലിയ ചോദ്യം BJPയുടെ വളർച്ച തന്നെയായിരുന്നു. 2016 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുമായി BJP തുടങ്ങിയ ജൈത്രയാത്ര തന്നെയും കൂട്ടരെയും പിടിച്ചുകെട്ടുമെന്ന് കൃത്യമായി അറിഞ്ഞ മമതയും ടീമും വലിയ അടവുകൾ തന്നെ പയറ്റി. അതിന് ന്യൂനപക്ഷ പ്രകടനമെന്ന ഏറ്റവും വലിയ ആയുധം തുറപ്പുചീട്ടിറക്കി മമത കളിച്ച കാർഡ് കൃത്യമായി ഫലം കണ്ടു. പക്ഷേ ന്യൂനപക്ഷ പ്രകടനവും കുടുംബാധിപത്യവും പണാധിപത്യവും ഇപ്പോഴത്തെ അക്രമ പരിപാടികളും അഴിച്ചുവിട്ടുകൊണ്ടുള്ള മമതയുടെ ടീമിന്റെ തേരോട്ടത്തിന് ഇനി അധികനാൾ ഓട്ടമുണ്ടാകില്ല. അത് പിടിച്ചുകെട്ടാൻ കച്ചകെട്ടി തന്നെ നിലപാടുകളുമായി നിരവധി പേർ രംഗത്തുണ്ട്. കോടതി നടപടികൾ, അതിൽ മമതയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായാൽ, കേന്ദ്ര സർക്കാരിനെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരുപക്ഷെ ഏൽപ്പിച്ചാൽ മമത കസേരയിൽ ഇരിക്കും മുൻപ് തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് ഇറങ്ങുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ വലിയ രീതിയിലെ തിരിച്ചടി എന്ന് തന്നെ വ്യാഖ്യാനിക്കപ്പെടും. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നേരെയടക്കം വലിയ രീതിയിലുള്ള അക്രമമാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അഴിച്ചുവിട്ടത്. മാത്രമല്ല, ഇടത് ക്യാമ്പുകളും കോൺഗ്രസ് ക്യാമ്പുകളും ഒക്കെ തീർത്തും അസ്വസ്ഥമാണ്. ആക്രമണങ്ങളിൽ ഇടത് കോൺഗ്രസ് സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ച മണ്ഡലത്തിൽ നിന്ന് അടക്കമുള്ള പ്രവർത്തകൻ വരെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും മമതയെ മാത്രം ആശ്രയിക്കാമെന്ന് കരുതിയവർ മമതയെയും തൃണമൂൽ കോൺഗ്രസിനെയും പേടിച്ച് BJP ക്യാമ്പുകളിലേക്ക് അഭയം പ്രാപിച്ച് ചേക്കേറേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ബംഗാളിലുള്ളത്. ഏതായാലും മമതയെ സംബന്ധിച്ച് ഇതൊരു തുടക്കം മാത്രമാണ്. മമതയുടെ അമിത ആവേശത്തിന്, തൃണമൂൽ പ്രവർത്തകരുടെ കലാപക്കൊടിക്ക് വലിയ തിരിച്ചടി തന്നെ ആദ്യ ദിവസം തന്നെ മമതയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ തിരിച്ചടി കിട്ടുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ബംഗാളിലെ ചിത്രത്തിൽ തെളിയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.